ഇടുക്കി മെഡിക്കൽ കോളേജിന് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരം. 100 സീറ്റുള്ള ബാച്ചിനാണ് അംഗീകാരം ലഭിച്ചത്. ഈ വർഷം തന്നെ ക്ലാസുകൾ ആരംഭിക്കാൻ സാധിക്കും. വിശദാംശങ്ങൾ എ കെ സ്റ്റെഫിൻ നൽകും. സ്റ്റെഫിൻ, ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിന് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ജിഷ, ഇടുക്കി മെഡിക്കൽ കോളേജ് പ്രവർത്തനം തുടങ്ങിയതിന് പിന്നാലെ 2 ബാച്ചുകൾ ഇവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി ഇറങ്ങുകയുണ്ട്. അതിനുശേഷം 2016 അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം മെഡിക്കൽ കൗൺസിൽ ഇവിടെ പഠനാനുമതി നിഷേധിച്ചത്. തുടർന്ന് ഇതുവരെ ക്ലാസുകളൊന്നും തന്നെ നടന്നിരുന്നില്ല. വലിയൊരു പ്രതിസന്ധിയിൽ കൂടി തന്നെയായിരുന്നു ഇടുക്കി മെഡിക്കൽ കോളേജ് കടന്നുപോയിരുന്നത്. ഇപ്പോൾ ഏതായാലും 100 സീറ്റ് ഉള്ള ബാച്ചിനാണ് ഇപ്പോൾ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. ഈ വർഷം തന്നെ ക്ലാസുകൾ തുടങ്ങാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. ഈ കഴിഞ്ഞ 1-2 വർഷമൊക്കെയായി തന്നെ മെഡിക്കൽ കോളേജിനെ നല്ലൊരു നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി നടത്തിയിരുന്നു. അതിന്റെ ഒടുവിലത്തെ അതിന്റെ റിസൾട്ടാണ് ഇപ്പോൾ ഈ ലഭിച്ചിരിക്കുന്ന അംഗീകാരം. അങ്ങനെ തന്നെ വേണം കരുതാൻ. സാധാരണക്കാരായ ഇടുക്കിയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം ഇടുക്കി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഇടുക്കിയിലെ പരിമിതമായ ചികിത്സാ സൗകര്യങ്ങളും വർദ്ധിക്കും. അതും ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം, നാട്ടുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഏറെ നല്ലൊരു കാര്യമാണ്. യെസ്, ഏറെ സന്തോഷം പകരുന്ന വാർത്തയാണ്. ഇടുക്കി ജില്ലയ്ക്ക് ഇടുക്കി മെഡിക്കൽ കോളേജിന് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്.